ഏഗ്രിമെന്റ് ഭാര്യ രചന ഹുസ്ന അൻഷാ അവതരണം സാലിം കരുണായി. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയി. അതോടെ ഫെലിക്സ് വീണ്ടും ഒറ്റക്കായി. അതോടെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. വാശിയും ദേഷ്യവും പകയും എല്ലാം ഫെലിക്സിന് കൂടുതലായിരുന്നു. എന്ത് സംഭവിച്ചാലും താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം എന്നുള്ള വാശിയാണ് ഫെലിക്സിന്. അവന്റെ വഴിയുടെ ഫലമായി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ആനി. ബിസിനസ് ഏറ്റെടുക്കുന്നതോടുകൂടി ഫെലിക്സിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദുശീലങ്ങളിൽ ഒന്നാണ് സ്ത്രീകളോടുള്ള അവന്റെ അടുപ്പം. താൻ മോഹിച്ച പെണ്ണിനെ തന്റെ കിടപ്പറയിൽ എത്തിക്കാൻ അവന് സാധിച്ചിരുന്നു. ആയിടക്കാണ് അവന്റെ ജീവിതത്തിലേക്ക് ആനി കടന്നു വന്നത്. ഫെലിക്സിന്റെ തന്നെ 5-star ഹോട്ടലാണ് ലോറസ്. ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി അങ്ങോട്ട് പോയതാണ് ഫെലിക്സ്. അവിടെ വെച്ചാണ് അവൻ ആനവനെ കണ്ടുമുട്ടുന്നത്. ആ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ആനു. അവളെ കണ്ടുകൊണ്ട് ഫെലിക്സിന് അവളോട് ഇഷ്ടം തോന്നിയിരുന്നു. എന്നാൽ അത് പ്രണയമൊന്നും ആയതില്ല. അവൻ അത്രയും കാര്യങ്ങളോട് താല്പര്യമുണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കളുടെ വഴക്ക് കണ്ടു വളർന്നവന് അല്ലെങ്കിലും അത്തരം ബന്ധങ്ങളോട് പുച്ഛമായിരുന്നു. തന്റെ ആവശ്യം ഒരു രാത്രിയാണെന്ന് പറഞ്ഞ ഫെലിക്സിന്റെ മുഖത്തടിച്ചുകൊണ്ടായിരുന്നു ആനി മറുപടി പറഞ്ഞത്. അവളുടെ മുൻപിൽ ആകെ ഫെലിക്സ് അപമാനിതനായി. എന്നാൽ തങ്ങൾ ഉറ്റുനോക്കുന്ന ആളുകളെ കാണുക അവൻ സംയമനം പാലിച്ചു. തന്റെ പ്രതികരണം തന്റെ കമ്പനിയുടെ ഇമേജിനെ ബാധിക്കുമെന്നുള്ളതായിരുന്നു അവനെ ശാന്തനാക്കാനുള്ള കാരണം. എന്നാൽ അടുത്ത ദിവസം ഫെലിക്സിന്റെ മുഖത്തടിക്കുന്ന ആനിയുടെ ഫോട്ടോ ഉൾപ്പെടെ പത്രത്തിൽ വന്നതും അവനാകെ ദേഷ്യവും വാശിയുമായി. അടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്ത പ്രണയത്തിലായെന്ന് ഫെലിക്സും ആനിയും വിവാഹിതരായി എന്നുള്ളതായി. ഫെലിക്സിന് തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ആനിയെ വിവാഹം കഴിച്ചു. തുടക്കത്തിൽ തന്നെ അവരുടെ ഇടയിൽ നിരന്തര പ്രശ്നങ്ങളായിരുന്നു. പാവപ്പെട്ട വീട്ടിലെ ആനി ഫെലിക്സുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്ന താഴെയുള്ള രണ്ട് അനുജന്മാരുടെ ഭാവി തങ്ങിയിരുന്നു. അതോടെ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള വീട്ടുകാരുടെ ഭീഷണിക്ക് മുമ്പിൽ ആനി പിടിച്ചു നിന്നു. എന്നാൽ ഫെലിക്സിന് മുമ്പിൽ ഒരു അടിമയായി നിൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവന് മുമ്പിൽ തോൽക്കാതെ ഒരളവ് വരെ ആനി പിടിച്ചു നിന്നു. ഫെലിക്സ് തന്റെ മദ്യപാനവും പരസ്ത്രീ ബന്ധവും ഉപേക്ഷിച്ചു. എങ്കിലും ആനയെ ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായിരുന്നില്ല. അവളോട് ദേഷ്യവും വാശിയും കാണിച്ചിരുന്നെങ്കിലും അവളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും അവൻ ചെയ്തിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് തന്നോട് സങ്കടങ്ങൾ ഏറ്റു വന്ന ഫെലിക്സിനോട് അവൾക്ക് പ്രണയം തോന്നി. ഒന്നിച്ചൊരു വീട്ടിൽ ഇത്രയും നാളും കഴിഞ്ഞിട്ടും അവളുടെ ശരീരത്തെ സ്പർശിക്കാത്ത അവനോട് അവൾക്ക് ബഹുമാനം തോന്നി. അന്ന് അന്നയും ഫെലിക്സും തങ്ങളുടെ പ്രണയം പങ്കുവച്ചു. എന്നാൽ ഉറക്കമുള്ള ഫെലിക്സ് അവളെ പൂച്ചിക്കുകയാണ് ചെയ്തത്. തലേനത്തെ ഒരു ഓർമ്മയും അവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവളെ വാക്കുകൾ കൊണ്ട് അവൻ അപമാനിച്ചു, നോവിച്ചു. അതോടെ ആനയാകെ തകർന്നുപോയി. രാത്രി മദ്യപിച്ച് വരുന്ന അവനോട് വഴക്കിടാൻ പോലും അവൾ അവന്റെ മുൻപിലേക്ക് പോകാതെയായി. അതോടെ ഫെലിക്സ് വീണ്ടും ഒറ്റപ്പെട്ടു. നിർത്തിവെച്ച മദ്യപാനം തുടങ്ങിയെങ്കിലും മറ്റൊരു സ്ത്രീ ശരീരം തേടി അവൻ പോകില്ല. ആന പ്രഗ്നന്റാണെന്ന് അറിഞ്ഞ ഫെലിക്സ് സ്നേഹത്തോട് അവളെ ചേർത്ത് പിടിച്ചെങ്കിലും ആന അവനെ മൈൻഡ് ചെയ്തില്ല. അവനെ മനഃപൂർവ്വം അവൾ ഒഴിവാക്കി. എന്നാൽ അന്ന് ഫെലിക്സ് ആദ്യമായി ആനയ്ക്ക് മുമ്പിൽ തോറ്റുപോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും മാലിക്കായാലെ കാത്തിരിപ്പില്ലായിരുന്നു. എന്നാൽ അവനോട് ക്ഷമിക്കാൻ ആനയും അവളുടെ മുമ്പിൽ തോൽക്കാൻ ഫെലിക്സിന്റെ ഈഗോയും തയ്യാറായിരുന്നില്ല. ആനയ്ക്കും കുഞ്ഞിനും വേണ്ടി അവൻ എല്ലാം ചെയ്തു. പക്ഷേ അവരുടെ ഇടയിൽ വാക്കുകൾക്ക് പ്രസക്തിയില്ലായിരുന്നു. ആലി ജനിച്ചതിന് ശേഷം ആനി ഒരിക്കലും അവനിൽ അച്ഛന്റെ അവകാശം നിഷേധിച്ചിട്ടില്ല. ആലിയുടെ ജന്മത്തോടെയാണ് ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഫെലിക്സിനെ മറ്റുള്ളവർ കണ്ടു തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴും രണ്ടുപേരും രണ്ട് വഞ്ചിയിലാണ്. ഫെലിക്സിന്റെ മനസ്സിൽ നിറയെ ഭദ്രനോടുള്ള പകയായിരുന്നു. ഏത് വിധേനയും ഭദ്രനെ തകർക്കുക, അതായിരുന്നു അവന്റെ ലക്ഷ്യം. വൈകുന്നേരം പാർവതി അമ്മയോടൊപ്പം അടുക്കള പണിയെല്ലാം ഒതുക്കി ഭദ്രനെ കാതിലക്കുകയാണ് തുളസി. ഇന്നത്തെ ദിവസത്തിന് വല്ലാത്ത ദൈർഘ്യമുള്ളതുപോലെ തോന്നി അവൾക്ക്. മോളെ, ഞാൻ എന്നാ കേടക്കട്ടെ, കുട്ടിയും പോയി കിടന്നോ, അവന്റെ കൈ പേർക്കിയുണ്ടല്ലോ. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് പാർവതി അമ്മ മുറിയിലേക്ക് പോയി. തുളസി ഭദ്രന്റെ കഥ സോഫയിലിരുന്നു. രാത്രി 1 മണിയോടടുത്താണ് ഭദ്രൻ വീട്ടിലേക്ക് വന്നത്. കാറ് പാർക്ക് ചെയ്ത് ഭദ്രൻ വീടിനകത്തേക്ക് കയറി. മെല്ലെ സ്പെയർ കീ ഉപയോഗിച്ച് അകത്ത് കയറി ഭദ്രൻ കാണുന്നത് സോഫയിൽ ഇരുന്നുറങ്ങുന്ന തുളസിയാണ്. അവളെ നോക്കുന്ന ചിരിച്ചുകൊണ്ട് ഭദ്രൻ അവളെ തന്റെ കൈകളിൽ കോരിയിട്ട് റൂമിലേക്ക് നടന്നു. താൻ വായുവിൽ ഉയർന്നു പോകുന്നത് പോലെ തോന്നിയതും തുളസി ഞെട്ടി കണ്ണു തുറന്നു. തന്നെ എഴുതുകൊണ്ട് പടികയറുന്ന ഭദ്രനെ കാണുകയും അവളൊന്ന് പിടഞ്ഞു. അടങ്ങി കിടക്കടി, അല്ലെങ്കിൽ നമ്മൾ രണ്ടുകൂടെ താഴെ കിടക്കും. അവളെ നോക്കി ചിരിയോടെ ഭദ്രൻ പറഞ്ഞതും അവൾ അടങ്ങി കിടന്നു. ഭദ്രൻ തുളസിയെ ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് അവളുടെ കാലിന്റെ അടുത്തായിരുന്നു. എന്നാൽ സംശയത്തോടെ തുളസി ഭദ്രനെ നോക്കിയിരുന്നു. ഭദ്രേട്ട, എന്തേ ചെയ്യുന്നത്? അവളുടെ ചുണ്ടിൽ തന്റെ ചൂണ്ടുവിരൽ ചേർത്തുകൊണ്ട് ഭദ്രൻ ശബ്ദമുണ്ടാക്കി. എന്നിട്ട് അവളുടെ സാരി കാലിൽ നിന്നും മറ്റും ഉയർത്തി. പിന്നെ തന്റെ കയ്യിലുള്ള ബോക്സ് തുറന്ന് അതിൽ നിന്നും എന്തോന്ന് പുറത്തെടുത്തു. തല ഉയർത്തി നോക്കിയ തുളസിയുടെ കണ്ണുകൾ വിടർന്നു. സ്വർണത്തിന്റെ ഒരു സിമ്പിൾ പാദസരമായിരുന്നു. അവളുടെ കാലിലേക്ക് അവൻ ചേർത്ത് വെച്ചതിന് ശേഷം തന്റെ പല്ലുകൊണ്ട് കൊളുത്തു മുറുക്കി കൊടുത്തു ഭദ്രൻ. തല ഉയർത്തി നോക്കിയ ഭദ്രൻ കാണുന്നത് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന തുളസിയാണ്. ആ കാഴ്ച അവനിലും ഒരു നോക്കുന്നത്. അവൻ അവളോട് ചേർന്നു നിന്ന് അവളുടെ കണ്ണിനെ തുറച്ചു കൊടുത്തു. 5 വർഷം മുമ്പ് ഞാൻ നിന്നെ കാണുമ്പോൾ നിന്റെ കാലിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ കുറവെന്റെ തുളസി പോന് വേണ്ട. ചിരിയോടെ ഭദ്രൻ പറഞ്ഞു. അവനെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു തുളസി. അച്ഛൻ വാങ്ങിത്തന്നതാ, പെട്ടെന്ന് അമ്മക്ക് സുഖമില്ലാതായപ്പോ മരുന്ന് വാങ്ങാൻ വിറ്റതാ.
അതിനെന്താ, ഇത് അച്ഛൻ വാങ്ങിത്തന്നു കൂട്ടിക്കോ. എന്റെ തുളസി പൂവിന് എന്ത് വേണമെങ്കിലും അത് എന്നോട് പറയണം. നിനക്ക് ഞാനുണ്ട്. എന്റെ ശ്വാസം നിൽക്കുന്നത് വരെ ഞാൻ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാതിരിക്കില്ല. അവളുടെ നെറ്റിയിൽ തന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു ബദൽ. അത് കേൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ നീർത്തുള്ളികളും ബദറും തന്റെ കൈകൾ കൊണ്ട് തുളച്ചു നീക്കിയിരുന്നു. ഇനി ഈ കണ്ണ് നിറയരുത്, അത് ഈ ബദറിന് ഇഷ്ടമല്ല. നീ എന്റെ പെണ്ണാണ്, ഈ വീരഭദ്രന്റെ പെണ്ണ്. തുളസി പ്രണയത്തോടെ തന്നെ ബദറിനെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ കാണുന്ന തന്നോടുള്ള പ്രണയത്തിന്റെ ആഴം അത് അളക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്നവർക്ക് തോന്നി. ആ കണ്ണുകളിൽ അവൾ അടിമപ്പെട്ടു പോയിരുന്നു. ഒരു വേള ഈ കളങ്കമില്ലാത്ത പ്രണയത്തിന് തനിക്ക് അർഹതയുണ്ടോന്ന് പോലും അവൾ ചിന്തിച്ചു. തുളസി, നീ കഴിച്ചോ? ബദറിന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേൾക്ക് അവൾ ഇല്ലെന്ന് താലിയാനിക്കി. ഇത്ര നേരായിട്ട് നീ എന്നെ കഴിക്കാത്തത്? അവളെ നോക്കിക്കൊണ്ട് അതേ ഗൗരവത്തോടെ തന്നെ ബദറിനെ ചോദിച്ചു. അതിനവളൊന്നും മിണ്ടിയില്ല. ബദറിന് അവളെയും കൂടി ഡൈനിങ് ഹാളിലേക്ക് പോയി. തുളസിയെ പിടിച്ചതിരി ബദൻ തന്നെ അവൾക്ക് ഫുഡ് വിളമ്പി കൊടുത്തു, അവനും കഴിച്ചു. രാത്രി ബദറിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ തനിക്ക് ലഭിച്ച ഈ നിധി ഒരിക്കലും തന്നെ കൈവിട്ടു പോകരുതെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു തുളസി. തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ബദറിന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബനം നൽകി അവളും ഉറങ്ങി. രാവിലെ പതിവ് പോലെ തുളസിയും പാർവതിയും അടുക്കളയിൽ പാചകത്തിലാണ്. ബദറിന് ഇതുവരെ വന്നിട്ടില്ല. പതിവ് പോലെ കോളിംബെല്ലിന്റെ ശബ്ദം കേട്ടതും പാർവതി ഡോറിന്റെ അടുത്തേക്ക് പോയി. കഥക് തുറന്നത് മുന്നിൽ നിൽക്കുന്ന കൃതിയെ കണ്ട് പാർവതി ഒന്ന് പുഞ്ചിരിച്ചു. ഇതാരാ, കൃതിമോളോ? കയറി വാ മോളെ. പാർവതി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. വല്യമ്മേ, എനിക്ക് അത്യാവശ്യം ബദറിനെ ഒന്ന് കാണണം. മോളെ, അവൻ എഴുന്നേറ്റിട്ടില്ലല്ലോ. അത് സാരല്ല, ഞാൻ എഴുന്നേറ്റിച്ചോളാം. സ്വാതന്ത്ര്യത്തോട് അത്രയും പറഞ്ഞ് പടികൾ കയറി പോകുന്ന കൃതിയെ പാർവതി അമ്മ നോക്കിയിരുന്നു. ബദറിന്റെ കാര്യത്തിൽ അവൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യവും അവൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളെ പറഞ്ഞ് മോശിപ്പിക്കണമെന്ന് കരുതി. എന്തായാലും കൃതികയോട് ബദറിന്റെ മുറിയിലേക്കുള്ള ഇടിച്ചു കയറിപ്പോക്ക് നിർത്തണമെന്ന് പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു. ബദറിന്റെ മുറിയിലേക്ക് കയറിയ കൃതി അവന്റെ മുറിയിലെ കഥകൾ തോന്നി അകത്തേക്ക് കയറി. ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ് ബദർ. ഒരു ഷോർട്സ് ഇട്ട് മാത്രമാണ് അവൻ അങ്ങനെ പോകുക. ഒരു ഷോർട്സ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അവന്റെ ശരീരം തന്നെ അവനിലേക്ക് ആകർഷിക്കുന്ന പോലെ തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകളും ബദറിന്റെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു. അവന്റെ മസിലുകൾ നിറഞ്ഞു നിൽക്കുന്ന പുറംഭാഗത്തിലൂടെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. അവനോട് പറ്റിപ്പിടിച്ച് കിടന്ന വിയർപ്പ് തുള്ളികളോട് പോലും അവൾക്ക് അസൂയ തോന്നി. കൃതി അവനെ വശമായി നോക്കി ചിരിച്ചു. വിയർപ്പ് പറ്റിപ്പിടിച്ച് കിടക്കുന്ന അവന്റെ പുറം ഭാഗത്ത് സ്പർശിക്കാൻ തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ബദറിന്റെ ബെഡിനോട് ചേർന്ന് നിന്ന് അവനെ സ്പർശിക്കാനായി പതിയെ കൈ ഉയർത്തി. എന്നാൽ അവൾ ബദറിനെ സ്പർശിക്കുന്നതിന് മുമ്പ് അവളുടെ കൈകളിൽ മറ്റൊരു കൈയുടെ പിടി വീണിരുന്നു. ആ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു. കൃതി തലയുയർത്തി നോക്കുന്നതിന് മുമ്പ് തുളസി അവളുടെ കൈകളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുറുക്കി പുറത്തേക്ക് പോയിരുന്നു. പെട്ടെന്നുള്ള തുളസിയുടെ പ്രവൃത്തി തന്റെ പ്രവൃത്തിക്ക് ഭംഗം വരുത്തിയതും കൃതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുറിക്ക് പുറത്തെത്തിയതും കൃതി തുളസിയുടെ കൈ കുടഞ്ഞു മാറ്റി. അവളടിക്കാൻ വേണ്ടി കൈ ഉയർത്തി. എന്നാൽ അതിനു മുമ്പ് തുളസിയുടെ കൈ കൃതിയുടെ മുഖത്ത് പതിച്ചു കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള തുളസിയുടെ നീക്കത്തിൽ കൃതി ആകെ പകച്ചു പോയിരുന്നു. തന്റെ കവിളിൽ അനുഭവപ്പെടുന്ന പുകച്ചിലിനേക്കാളും അവളെ ചൊടിപ്പിച്ചത് തുളസി തന്നെ നേരെ കൈ ഉയർത്തി എന്നുള്ളതായിരുന്നു. എടി, നീ എന്നെ അടിച്ചല്ലേ? തുളസിയുടെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് കൃതി അലറി. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിലാണ് തുളസിയുടെ നിൽപ്പ്. അവൾ കൃതിയെ പൂച്ചിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. അതെ, അടിച്ചു. എന്റെ ഭർത്താവൻ ഇനിയും തെറ്റായ രീതിയിലാണ് നീ നോക്കുന്നതെങ്കിൽ എന്റെ കൈയുടെ ചൂട് ഇനിയും നീ അറിയും. തന്നെ നോക്കി അരിശത്തോട് അതിലുപരി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന തുളസിയെ കാണെ കൃതിക്ക് തന്നെ രോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ പൗരുഷം തുളുമ്പുന്ന ആകാരവടിവും ഒത്ത ശരീരഘടനയും അവളുടെ മനസ്സിലേക്ക് വന്നു. ഒപ്പം കൂടിക്കണിക്കുന്ന സ്വത്തുക്കളും അതോർക്ക് കൃതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എടി, നിന്റെ ഭർത്താവോ? ബദറിനെ എന്റെയാ? എവിടുന്ന് വലിഞ്ഞു കയറി? പറഞ്ഞു തീരുന്നതിന് മുമ്പ് തുളസി അടുത്ത സമ്മാനവും നൽകിയിരുന്നു. മുഖം ഉയർത്തി നോക്കിയ കൃതി കാണുന്നത് ചുവന്ന കണ്ണുകളുമായി തന്നെ കൊല്ലാനുള്ള പകയോടെ നോക്കി നിൽക്കുന്ന തുളസിയാണ്. നിന്റെ പതേട്ടനോ? വീരഭദ്രന് ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് ഞാനാണ്. തുളസി വീരഭദ്രൻ, ഇനി മേലിന്റെ ഭർത്താവിന് മേലെ വല്ല അധികാരം നീ പറഞ്ഞാ നിനക്ക് വായിൽ നാക്കുണ്ടാവില്ല. അതാർത്തെടുക്കും ഞാൻ. വീരഭദ്രന്റെ ഭാര്യ പറയുന്നത്. സഹിക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെയാണ് തുളസി കൃതിയെ നോക്കിയത് പറഞ്ഞത്. അപ്പോഴും മറുത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ വായ അടഞ്ഞിപ്പോയിരുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു കയ്യടിയുടെ ശബ്ദം ഉയർന്നത്. ആ ശബ്ദത്തിൽ തിരിഞ്ഞു നോക്കിയ തുളസിയും കൃതിയും തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളെ കണിഞ്ഞീട്ടി. വിജയഭാവത്തിൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ബദറിനെ കാണുകയെ തുളസിയുടെ കണ്ണുകൾ വിടർന്നു. തുളസിയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. ഭദ്രേട്ടൻ. എന്നാൽ തങ്ങളുടെ അടുത്തേക്ക് വിജയഭാവത്തിൽ നടന്നു വരുന്ന ബദറിനെ കാണുകയെ കൃതിയുടെ തല താഴ്ന്നു പോയി. അവനെ തലയിട്ട് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപമാനവും നാണക്കേടും അവൾ ആകെ തളർത്തിയിരുന്നു. എന്നാൽ തുളസിയുടെ അടുത്തേക്ക് എത്തിയ ബദ്രൻ കൃതിയുടെ മുമ്പിൽ നിന്ന് തന്നെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. തുളസിയെയും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ബദറിന്റെ കൈകളിലേക്കും കൃതി പകയോടെ നോക്കി. അവളെ പ്രണയത്തോടെ നോക്കുന്ന ബദറിനെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. നീ ഇപ്പോഴാണ് തുളസി ശരിക്കും വീരഭദ്രന്റെ ഭാര്യയായത്. ഇവള് മുറിയിൽ കയറിയപ്പോഴേ ഞാനത് അറിഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ ആ നിമിഷം തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാമായിരുന്നു.
എന്നാൽ ഞാനത് ചെയ്യാതിരുന്നത് നിനക്കുള്ള മറുപടി എന്റെ ഭാര്യ തന്നെ തരുന്ന നിനക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. കൃതിയുടെ മുഖത്ത് നോക്കി ഭദ്രനാഥ് പറഞ്ഞതും അവൾക്ക് വല്ലാത്ത അപമാനം തോന്നും. അവളുടെ മുഖമാകെ വിളറി കൊടുത്തു. ഇനിയും ഇവിടെ നിന്ന് നാണം കിടാതെ ഇറങ്ങി പോയി പൂന്നാറ മോളെ. തന്നെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോട് അലറുന്ന ഭദ്രനാഥ് നോക്കി കൃതിക ജീവനും കൊണ്ടുകൂടി. അവളുടെ പോക്ക് കണ്ട് തുളസിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. കൃതി സ്റ്റെപ്പിറങ്ങി താഴോട്ട് പോയതും തുളസിയും പോകാനായി മുൻപോട്ട് നടന്നു. എന്നാൽ അതിനു മുമ്പ് അവളുടെ കയ്യിൽ ഭദ്രന്റെ പീടി വീണിരുന്നു. സംശയത്തോടെ തിരിഞ്ഞു നോക്കിയ തുളസി കാണുന്നത് തന്നെ നോക്കി വശമായി ചിരിക്കുന്ന ഭദ്രനെയാണ്. അങ്ങനെ അങ്ങ് പോകല്ലേ പെണ്ണെ, നിന്റെ പെർഫോമൻസിനുള്ള സമ്മാനം വാങ്ങിയിട്ട് പോയാൽ മതി. എന്താ? തുളസി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഭദ്രൻ അവളെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറിയിരുന്നു. അപ്പൊ അതെടുത്ത് ആഴിറക്കി ആരെങ്കിലും കാണും. കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് തുളസി അവനോട് പറഞ്ഞു, അതിനെന്താടി കാണുന്നവർ കണ്ടോട്ടെ, എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭർത്താവും, പിന്നെന്താ പ്രശ്നം? തുളസിയെ താഴെ നിർത്തിക്കൊണ്ട് ഒരു കുസൃതിയോടെ ഭദ്രൻ പറഞ്ഞു, ഞാൻ പോട്ടെ, അടുക്കളയിൽ ജോലിയുണ്ട്. അത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ നിന്ന തുളസിയെ ഭദ്രൻ ചുവരോട് ചേർത്ത് നിർത്തി. അവനും അവളുടെ മേലേക്ക് അമർന്നു. തുളസി വിറയിലൂടെ ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഭദ്രൻ അപ്പോഴേക്ക് തുളസിയുടെ കഴുത്തിലേക്ക് മുഖം പോയിത്തിരുന്നു. അവന്റെ ചുണ്ടും നാവും പല്ലും അവളുടെ കഴുത്തിലൂടെ സഞ്ചരിക്കെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു തുളസി. അതവനിൽ കൂടുതൽ ആവേശമാണ് ഉണർത്തിയത്. അവളെ കൈകളിൽ കോരിയെടുത്ത് ഭദ്രൻ ബെഡിലേക്ക് കിടന്നു. ഭദ്രന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം തന്നെ തളർത്തുന്നതുപോലെ തോന്നി തുളസിക്ക്. ഭദ്രേട്ട, എനിക്ക് പോണം അമ്മ. അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു വിധം അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ ഭദ്രൻ അവളുടെ ചുണ്ടുകളെ നുകർന്നാണ് അവൾക്ക് മറുപടി നൽകിയത്. പകയോടാണ് കൃതി ഭദ്രന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോഴും മനസ്സ് നിറയെ ഭദ്രനും തുളസിയുമായിരുന്നു. തന്റെ മുൻപിൽ വെച്ച് തുളസിയെ പ്രണയത്തോടെ ചേർത്ത് പിടിച്ച ഭദ്രനെ ഓർക്കി അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇല്ല തുളസി, വീരഭദ്രനെ ഈ അലങ്കത്തേക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടില്ല. നിന്നെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ വീരഭദ്രനെ നേടിയിരിക്കും. തുളസിയെ മനസ്സിലോർത്തുകൊണ്ട് കൃതി പകയോട് പറഞ്ഞു. തന്റെ മുൻപിൽ നിൽക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ച ആളുകളുടെ മുന്നിലേക്ക് 500 കുറച്ച് നോട്ടുകെട്ടുകൾ വലിച്ചിരുന്നു ഫെലിക്സ്. അവരുടെ കണ്ണുകൾ ആർത്തിയോടെ ആ പണത്തിന് നേരെ പോയി. ഞാൻ പറഞ്ഞത് നടന്നിരിക്കണം, മനസ്സിലായോ? അവരെ നോക്കിക്കൊണ്ട് ഗാംഭീരം എന്ന ശബ്ദത്തോടെ ഫെലിക്സ് പറഞ്ഞു, ഓക്കെ സർ, ഉടനെ സാറിന് തേടി ഒരു സന്തോഷ വാർത്ത വന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പോകാം. ശരി സർ. തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പോകുന്നവരെ ഫെലിക്സ് ക്രൂരമായി ചിരിയോടെ നോക്കി. നിന്റെ സന്തോഷം ഞാൻ ഇല്ലാതാക്കും ഭദ്ര. നിന്റെ പ്രണയം, നിന്റെ ഭാര്യ തുളസി, അവളെ ഞാൻ നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയിരിക്കും ഭദ്ര. ഒരു ക്രൂരമായ ചിരിയോടെ ഫെലിക്സ് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റമല്ല ഫെലിക്സ്, മറ്റുള്ളവരെ ദോഹിക്കുന്നത് നിങ്ങൾക്ക് നിർത്താനായില്ലേ? ഇത്തരം കാര്യങ്ങളിൽ നീ ഇടപെടണ്ടാനി, അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ഫെലിക്സ് പറഞ്ഞു. അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു ആനി. മതി ഫെലിക്സ്, ഈ കൊല്ലുകൊലയെ നിർത്തിയേക്ക്. നിങ്ങളുടെ ഈ ദുഷിച്ച സ്വഭാവം കണ്ടാണ് എന്റെ മകള് വളരുന്നത്. അവള് നിങ്ങളെപ്പോലെ ഒരു ക്രൂരിയായി പോകുമോ എന്നാണ് ഇപ്പോഴും എന്റെ ഭയം. ആനി, ഒച്ച വെക്കണ്ട. മകൾക്ക് സ്നേഹവും സൗകര്യങ്ങളും വാത്സല്യവും വാരിക്കൊരു കൊടുത്താൽ മാത്രം പോരാ, അവൾക്ക് നല്ലൊരു അച്ഛന്റെ മാതൃക കാണിച്ചു കൊടുക്കണം. അതിന് നിങ്ങൾക്കൊരു കഴിയോ ഫെലിക്സ്? അതിന് നിങ്ങളൊരു മനുഷ്യനാണോ?